ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇത്തരത്തിലുള്ള സീലിംഗ് ഫാനുകളുണ്ട്. അത് പല കമ്പനികളുടേതുണ്ട്. അത് ഏത് കമ്പനിയുടേതായിക്കോട്ടെ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ഓണും ഓഫും ആക്കാം. കൂടാതെ നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഫാനിന്റെ റെഗുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യില്ലേ 1 മുതൽ 5 വരെ, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഫാസ്റ്റ് ആക്കാം, അതുപോലെ സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം. അതിനായിട്ട് 5 കൺട്രോളറുകളും ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു റിമോട്ട് നിങ്ങളുടെ ഫാനിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബിലുള്ളവർ ആ ബെല്ലൈക്കണമെന്ന് അമർത്താൻ മറക്കണ്ട, ഫേസ്ബുക്കിലുള്ളവർ ഷെയർ അമർത്താനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉഷ എന്ന കമ്പനിയുടെ എയ്റോസ്വിച്ച് എന്ന ഒരു റിമോട്ട് യൂണിറ്റ് ആണ്. ഉഷ എന്ന കമ്പനിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. നമുക്കറിയാം, വളരെ കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫാനുകൾ അത്തരത്തിലുള്ള ഡിവൈസുകളെല്ലാം പുറത്തിറക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു എയ്റോസ്വിച്ച് എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊജക്റ്റായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ നമുക്കിത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പാക്കേജിൽ ഇതുപോലത്തെ ഒരു റിമോട്ട് ഉണ്ടാകും. റിമോട്ടിലാകെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ കാണാനുള്ളൂ. പിന്നെ ഇതിന് പുറകിലായിട്ട് നമുക്ക് ഇതിൽ 2 ബാറ്ററി ഇടാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. 2 ചെറിയ ബാറ്ററികളാണ് ഇതിലിടുന്നത്. ഇനി ഇതല്ലാതെ ഇതിലൊരു മെയിൻ യൂണിറ്റ് ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ് മെയിൻ യൂണിറ്റ്. ഈ ഒരു മെയിൻ യൂണിറ്റും പിന്നെ ഇതിനോടൊപ്പം ഒരു യൂസർ മാനുവലും നമുക്ക് പാക്കേജിലുണ്ടാവും. ഈ മെയിൻ യൂണിറ്റ് നമുക്ക് ഇത് ഫാനിൻ്റെ മുകളിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത്തരത്തിലൊരു ഹാഫ് സർക്കിൾ എന്ന് പറയാം, അത്തരത്തിലുള്ളൊരു ആകൃതിയിലാണ് ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലൊരു സ്വിച്ച് അതിൻ്റെ പുറകിലായിട്ട് കാണാം. ഒപ്പം 2 സെൻസറുകളുണ്ട്. പിന്നെ നമുക്ക് കണക്റ്റ് ചെയ്യാനാകെ 4 വയറുകളാണുള്ളത്. നീലയും വെള്ളയുമായിട്ടുള്ള ഒരു സെറ്റ് വയറും, അതുകൂടാതെ ബ്ലാക്കും റെഡുമായിട്ട് മറ്റൊരു സെറ്റ് വയറും. അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു സ്വിച്ച് അത് ഓണായിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് റിമോട്ടിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ഇനി ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് സീലിംഗ് ഫാനിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ആ സീലിംഗ് ഫാനിൻ്റെ മുകളിലുള്ള കപ്പിൽ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൈപ്പിൻ്റെയും കപ്പിൻ്റെയും സെൻറ്ററായിട്ട് നമുക്ക് ഇതുപോലെ വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മളിത് കണക്ട് ചെയ്യുന്നതിന് ഫാനിലേക്ക് വന്നിരിക്കുന്ന കണക്ഷൻ അത് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് വന്നിരിക്കുന്ന, അതായത് നമുക്ക് പവറിൽ വരുന്ന ഇൻഭാഗമാണ്, അത് നേരെ ഇതിൻ്റെ റെഡും ബ്ലാക്കുമായിട്ടുള്ള വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കറണ്ട് വരുന്ന ആ മെയിൻ വയർ നേരെ നമ്മൾ ഈ ഒരു റിസീവർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 വയർ കൂടിയാണ് കണക്ട് ചെയ്യാനുള്ളത്, അതായത് ബ്ലൂവും വൈറ്റും കൂടി ചേർന്ന ഒരു സെറ്റ്. നമ്മൾ ഡിസ്കണക്ട് ചെയ്ത മറുഭാഗത്ത് ഈ വയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡിവൈസിന് നമുക്ക് ചിലവ് വരുന്നത് ഏകദേശം ഒരു 700 രൂപ 750 രൂപയൊക്കെയാണ്. ചില സമയത്ത് ഓഫറുകളുണ്ട് ആമസോണിൽ. ഞാൻ അതിൻ്റെ ലിങ്ക്, നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങാം. ഇപ്പോൾ ഇന്ന് 700 രൂപയാണ് കാണിക്കുന്നത്. 750 780 വരെയൊക്കെ വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ നമ്മൾ വയറൊക്കെ കൃത്യമായിട്ടിവിടെ കണക്ട് ചെയ്തു, നല്ല രീതിയിൽ ടേപ്പൊക്കെ ഒട്ടിക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലത്തെ ആ ഒരു സ്വിച്ച് അത് നിർബന്ധമായിട്ടും ഓണാക്കിയിടുക. ഇനി നമുക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യേണ്ട, നമ്മുടെ സാധാരണയുള്ള റെഗുലേറ്ററിൽ വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് ഓഫാക്കിയിടാം. പ്രത്യേകം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ റെഗുലേറ്റർ കണക്റ്റ് ചെയ്തിട്ട് അത് ഡിസ്കണക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അത് നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്പീഡ് എപ്പോഴും റെഗുലേറ്ററിൻ്റേത് 5 ഇട്ടിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും റിമോട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സെൻസർ ശരിക്കും പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെ വയ്ക്കുക. കാരണം നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കണമെങ്കിൽ ആ സെൻസറിലേക്ക് അത് റിസീവ് ചെയ്യണം സിഗ്നൽ. അപ്പോൾ അതിനായിട്ട് സെൻസർ കൃത്യമായിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെ വയ്ക്കുക. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓണും ഓഫും ആക്കാം. ഇപ്പോൾ നോക്കാം, നമ്മുടെ സീലിംഗ് ഫാൻ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഓഫാക്കാം. ഇപ്പോൾ ഫാൻ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടല്ലോ, ഫാൻ ഓഫാവുകയാണ്. അപ്പോൾ ഓണും ഓഫും നമുക്ക് ഇതിലെ റിമോട്ടിൻ്റെ സെൻറ്ററിൽ കാണാം. അതുകൂടാണ്ട് 1 മുതൽ 5 വരെ ബട്ടണുകളുണ്ട്. നമ്മൾ റെഗുലേറ്റർ ഉപയോഗിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ ബട്ടണുകൾ ഉപയോഗിച്ചിട്ട് ഫാനിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാം. ഇത്രയുമാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതൊരു ഫാനും നമുക്ക് അത് റിമോട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാം. എന്തായാലും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.